ഇഷം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിനം പ്രതി ജപമാല ചൊല്ലുന്നവർ ഒരിക്കലും വഴുതെറ്റിപ്പോവുകയില്ല. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ വാക്കുകളാണിവ. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പരിശുദ്ധ മറിയത്തെയും ജപമാലയെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു. സാത്താനെതിരായി പടപൊരുതുവാൻ ദൈവം നൽകിയ ഏറ്റവും വലിയ ആയുധമാണ് പരിശുദ്ധ അമ്മയെന്ന് അദ്ദേഹം പറയുമായിരുന്നു. കൊന്തകൊണ്ട് സ്പർശിക്കുന്ന ഒരു പാപിയും എതിർത്തു നിന്നിട്ടില്ലെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പിശാചിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ചു. മരണം വരെ നിങ്ങൾ വിശ്വസ്തതയോടെ ജപമാല ചൊല്ലിയാൽ, നിങ്ങളുടെ പാപങ്ങളുടെ പ്രലോഭനങ്ങളാൽ നിങ്ങൾ ആകർഷിക്കപ്പെടുമ്പോഴും മങ്ങാത്ത മഹത്വത്തിൻ്റെ കിരീടം നിങ്ങൾക്ക് ലഭിക്കും എന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു. നമ്മുടെ പൂർണ്ണത മുഴുവൻ യേശുവിനോട് അനുരൂപപ്പെടുക, ഐക്യപ്പെടുക, സമർപ്പിക്കുക എന്നിവയിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ എല്ലാ സൃഷ്ടികളിലും യേശു ക്രിസ്തുവിനോട് ഏറ്റവും കൂടുതൽ അനുരൂപമായത് പരിശുദ്ധ മറിയമായതിനാൽ നമ്മുടെ കർത്താവിന് അനുരൂപമാക്കുന്നതും സമർപ്പിതമാകുന്നതും അവൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തിയാണ്. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ പ്രസിദ്ധമായ യഥാർത്ഥ മറിയ ഭക്തി എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു, മറിയം വഴി ഈശോയിലേക്ക്. അതായത് പരിശുദ്ധ മറിയത്തെ ആശ്രയിച്ച് നിരന്തരമായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിത്യജ്ഞാനിയായ യേശുവിലേക്ക് അതിവേഗത്തിലും സുരക്ഷിതമായും ആത്മാക്കളെ നയിക്കുവാനുള്ള വഴി പരിശുദ്ധ അമ്മയാണെന്ന് അദ്ദേഹം ഉറച്ചു പറയുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ, അമ്മയിലുള്ള ഭക്തിയിലൂടെ നമുക്കും ഈശോയിലേക്കും അങ്ങനെ സ്വർഗീയ ആനന്ദത്തിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കട്ടെ. ആമേൻ.